ഇന്ത്യയിലെ ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന എൻ ആർ മാധവ മേനോൻ അന്തരിച്ചു. അർദ്ധരാത്രി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ബംഗളൂരുവിലെ നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ, കൊൽക്കത്തയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുഡീഷ്യൽ സയൻസസ്, ഭോപ്പാലിലെ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എന്നിവയുടെ സ്ഥാപകനും ആദ്യ മേധാവിയുമായിരുന്നു. കേരളത്തിൽ ഉന്നത നിലവാരമുള്ള നിയമ പഠന കേന്ദ്രം സ്ഥാപിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലെ ഇടപെടലുകൾ കാരണം വിജയിച്ചില്ല. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടിയ ശേഷം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് LLMഉം PhDയും കരസ്ഥമാക്കിയ മാധവ മേനോൻ ഡൽഹി സർവകലാശാലയിലും പോണ്ടിച്ചേരി സർവകലാശാലയിലും അധ്യാപകനായും പ്രവർത്തിച്ചു. നിയമരംഗത്തെ സംഭാവനകൾക്ക് 2003 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ദീപു രവതി നൽകും വിശദാംശങ്ങൾ. ദീപുവും എൻ ആർ മാധവ മേനോന് സംസ്ഥാനം എങ്ങനെയാണ് ആദരമർപ്പിക്കുന്നത്? പ്രജി, എൻ ആർ മാധവ മേനോന്റെ ഭൗതിക ശരീരം ഇപ്പോൾ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഉള്ളത്. 2 മണിക്കാണ് ശാന്തികവാടത്തിൽ സംസ്കാരം. ഇന്ത്യയിലെ ആധുനിക നിയമവിദ്യാഭ്യാസം, അല്ലെങ്കിൽ നിയമവിദ്യാഭ്യാസത്തെ വിപ്ലവകരമാക്കി മാറ്റിയ ഒരു പ്രതിഭാശാലിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേശീയ നാഷണൽ ലോ സ്കൂളും ഒപ്പം തന്നെ നാഷണൽ ലോ സ്കൂൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയും സ്ഥാപിച്ച വ്യക്തിത്വമാണ് എൻ ആർ മാധവ മേനോൻ. അതിനുപരിയായി ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, ഈ നിയമവിദ്യാഭ്യാസത്തിൽ ഏറ്റവും മാറ്റമുണ്ടാക്കിയ 5 വർഷത്തെ LLB പ്രോഗ്രാം എന്ന, 5 വർഷത്തെ ഒന്നിച്ചുള്ള LLB പ്രോഗ്രാം എന്ന പദ്ധതിക്ക് തുടക്കമിട്ട വ്യക്തിയും എൻ ആർ മാധവ മേനോനാണ്. ഏതാണ്ട് 1935 തിരുവനന്തപുരത്ത് ജനനം. അതിനുശേഷം എറണാകുളത്തും തിരുവനന്തപുരത്തുമായി ലോ കോളേജുകളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ LLM പൂർത്തിയാക്കി അവിടെ അധ്യാപകനായി. അതിനുശേഷമാണ് അദ്ദേഹം അക്കാദമിക് രംഗത്തേക്ക് കൂടുതൽ കടക്കുകയും നിയമവിദ്യാഭ്യാസ രംഗത്തെ പുതിയ വഴിത്തിരിവിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്തത്. ഭോപ്പാലിലുള്ള ജഡ്ജിമാർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനത്തിന് തുടക്കമിടാൻ സുപ്രീംകോടതി നിയോഗിച്ചതും എൻ ആർ മാധവ മേനോനെയായിരുന്നു. നിയമവിദ്യാഭ്യാസത്തിലെ ഒരു ആധുനിക നിയമവിദ്യാഭ്യാസത്തിലെ പിതാവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ആദരാഞ്ജലിയാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന്. ശരി ദീപു, ഇപ്പോൾ ശ്രീ എൻ ആർ മാധവ മേനോനെ അനുസ്മരിക്കാൻ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ചേരുകയാണ് ഫോണിൽ. അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, നിയമ പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ വിചക്ഷണൻ, ആധുനിക നിയമ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നതടക്കം പല തലങ്ങളിലാണ് അദ്ദേഹം രാജ്യത്തിന് സംഭാവന നൽകിയിരിക്കുന്നത്. താങ്കൾ ഏറ്റവും അധികം മൂല്യം കൽപ്പിക്കുന്നത് ഏതു കാര്യത്തിനാണ്? താങ്കൾ പറഞ്ഞ രീതിയിലുള്ള എല്ലാ വിശേഷണങ്ങളും അദ്ദേഹത്തിന് ചേരുന്നതാണ്. ഇതിന്റെ എല്ലാ ആകെത്തുകയായിരിക്കും ഒരു പക്ഷേ ശ്രീ മാധവ മേനോൻ. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും നിയമ വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും അതുപോലെ ന്യായാധിപർക്കും ഒക്കെ തന്നെ, സാമാന്യ ജനങ്ങൾക്ക് പോലും മാതൃകയാക്കാവുന്ന വിധത്തിലുള്ള ഒരു ജീവിതമാണ് കാഴ്ചവെച്ചത്. ആ ജീവിതത്തിൽ അദ്ദേഹം തന്റെ ലൈഫ് മിഷനോട്, തന്റെ ലൈഫ് പ്രോജക്റ്റിനോട്, അതായത് നിയമ വിദ്യാഭ്യാസത്തിന്റെ ആധുനിക വൽക്കരണം എന്ന ആശയത്തോട് അദ്ദേഹം കാണിച്ച പ്രതിബദ്ധത, അത് വളരെ പ്രധാനമാണ്. അദ്ദേഹം 100% കർമ്മനിരതനായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം ആശുപത്രിയിലാണ് വളരെ നിർണായകമായിട്ടുള്ള ദിനങ്ങളിലൂടെയാണ് ഗൗരവപ്പെട്ട അസുഖമാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല. MK നമ്പ്യാർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ സുത്യർഹമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന വിവരം കഴിഞ്ഞ ഞായറാഴ്ച ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ ശ്രീ KK വേണുഗോപാലിനെ അറിയിക്കുകയായിരുന്നു, അറ്റോർണി ജനറലിനെ അറിയിക്കുകയായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അക്കാദമിയും കൂടിയാണ് അത് എന്നതുകൊണ്ട്. അപ്പോൾ ശ്രീ വേണുഗോപാലാണ് അദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആശുപത്രിയിലാണ് ശ്രീ മാധവ മേനോൻ ഉള്ളത് എന്ന വിവരം പറഞ്ഞത്. അത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോഴും പക്ഷേ ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുമെന്ന് ആരും ഓർത്തിരുന്നില്ല. പക്ഷെ ഇത് വളരെ പെട്ടെന്നായി പോയി. മാത്രവുമല്ല, ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹം കാണിച്ച പ്രതിബദ്ധത, എപ്പോഴും 24 മണിക്കൂറും എന്ന് പറഞ്ഞതുപോലെ നിയമ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു അദ്ദേഹം. ഞങ്ങൾ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർ എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കോട്ടയത്തിനടുത്ത് ഒരു വീട് വരികയുണ്ടായി. ആ വീട്ടിൽ അദ്ദേഹം പക്ഷെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ താമസിച്ചുള്ളൂ, എന്നും യാത്രയിലായിരുന്നു. അപ്പോ കൗതുകത്തിന് പറയും, എൻ ആർ മാധവ മേനോൻ എന്ന് പറഞ്ഞാൽ നോൺ റെസിഡന്റ് മാധവ മേനോനാണ്. എപ്പോഴും വർക്ക്ഷോപ്പുകളിൽ നിന്ന് വർക്ക്ഷോപ്പുകളിലേക്ക്, സെമിനാറിൽ നിന്ന് സെമിനാറുകളിലേക്ക്, ക്ലാസ്സിൽ നിന്ന് ക്ലാസ്സിലേക്ക്, ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയാണം. ഇദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ, നിയമ വിദ്യാഭ്യാസത്തെ ഗൗരവത്തിലെടുക്കുന്ന ഒരു സമീപനം, അത് ലോ കോളേജുകളിൽ മാത്രം ഉണ്ടായ ഒരു സംഭവമല്ല, ഒരു പ്രതിഭാസമല്ല. ആ വ്യത്യാസം, ആ വ്യതിയാനം, ആ പരിണാമം
പിൽക്കാലത്ത് കോടതികളിലേക്ക് വ്യാപിപ്പിക്കപ്പെട്ടു, അതുപോലെ ന്യായാസനങ്ങളിലേക്ക് വ്യാപിപ്പിക്കപ്പെട്ടു. നിയമത്തെ, ഭരണഘടനയെ, ഭരണഘടനാ സംസ്കാരത്തെ ഗൗരവത്തിലെടുക്കുന്ന ഒരു സമീപനത്തെ കൊണ്ട് പഴയ നിയമത്തെ അലസമായി മാത്രം സമീപിക്കുന്ന സമീപനത്തെ പ്രതിസ്ഥാപനം ചെയ്തു എന്നുള്ളതാണ് ശ്രീ മാധവ മേനോൻ ഇന്ത്യയിലെയും ഒരുപക്ഷെ ലോകത്ത് മൊത്തത്തിൽ തന്നെയും ഉള്ള നിയമ വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന. അദ്ദേഹത്തെ പോലെ മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിര്യാണം വലിയൊരു ശൂന്യതയായി നിയമ മേഖലയിൽ അനുഭവപ്പെടുന്നത്. നന്ദി ശ്രീ കാളീശ്വരം രാജ് താങ്കളുടെ അനുസ്മരണത്തിന്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ എൻ ആർ മാധവ മേനോനെ മറ്റാരുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഈ മേഖലയിലെ അതുല്യ പ്രതിഭ എന്ന വിശേഷണമാണ് അദ്ദേഹത്തെ ഏറ്റവും യോജിക്കുക എന്നാണ് കാളീശ്വരം ചൂണ്ടിക്കാട്ടുന്നത്. എൻ ആർ മാധവ മേനോനെ പ്രമുഖർ അനുസ്മരിക്കുന്നു. വളരെ സാധാരണക്കാരനായി ജനിച്ച് ജീവിച്ച് വളർന്നു വന്ന ഒരു മലയാളി നിയമ വിദ്യാഭ്യാസത്തെ ആധുനികവൽക്കരിക്കുന്നതിന് അതിൽ അദ്ദേഹം വഹിച്ച പങ്ക് സർഗാത്മകം എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ നിയമ പണ്ഡിതനും നിയമ അധ്യാപകനും ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും അംഗീകാരം നേടിയിട്ടുള്ള സമാദരണീയനായ ഒരു നിയമരംഗത്തെ ഗുരു അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്നു. വളരെ മഹാനായ മനുഷ്യനായിരുന്നു. എല്ലാ വിഭാഗങ്ങളിലും നിയമ വിഭാഗങ്ങളിലും വളരെ പ്രഗത്ഭനായിരുന്നു. വളരെ എളിമയുള്ളയാളായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നത് ഒരു അസാധാരണമായ ഒരു പ്രതിഭയായിട്ടാണ്. ഡോക്ടർ എൻ ആർ മാധവ മേനോനും ഞാനും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നിയമ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ നവോത്ഥാനത്തിന്റെ മുഴുവൻ കാരണക്കാരൻ എൻ ആർ മാധവ മേനോനാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ വിയോഗം ശരിക്കു പറഞ്ഞാൽ നിയമ വിദ്യാഭ്യാസ ലോകത്തിന് ഒരു വലിയ നഷ്ടമാണ്.